കളിയാക്കല്ലേ ഡാ. നിനക്കറിയാലോ ഫസിയ എന്റെ നല്ലൊരു സുഹൃത്ത, നിന്റെ ഈ പ്രേമം ഞാൻ കൊള്ളാക്കേ. എന്താടാ ഇങ്ങനെ എന്ത് ചേട്ടാ, രണ്ട് പരിപ്പോഴ എടുത്തേ. അതെ, എന്താ പരിപ്പോ കഴിച്ചിട്ട് മറ്റു പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഇല്ലടാ, ഞാൻ ഗ്യാസിന്റെ ഉള്ളി അയച്ചടാ. ആണല്ലേ, മറ്റത് ഭയങ്കര അലമ്പാണത്. അയ്യേ, എന്തൊരു കെട്ടെന്ന് ആറ്റാന്നറിയോ. ഇത് രണ്ടെണ്ണുള്ളൂ, ഇത് രണ്ടെണ്ണുള്ളൂ. ഹായ് ഫസിയ. ഹായ്. കാന്റീനിലേക്കല്ലേ? ആ അതെ. അവര് ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. ഭയങ്കര സെറ്റപ്പ്. ഇതാ വരുന്നുണ്ട് മറ്റേ ഫസിയ. നമസ്കാരമുണ്ട്. അതെന്റെ ഉണ്ട്. സമാധാനമായി. ചായ അല്ലേ? അതെ ചേട്ടാ, രണ്ട് ചായ. രണ്ട് ലഡു. അവൻ ജനിച്ചപ്പോഴേ ഉള്ളതാണോ അറിഞ്ഞൂടാ. ഓ, ഇങ്ങനൊരു മണി. ഇച്ചിരി വെള്ളം കുടിച്ചോട്ടോ. എന്ത് കുഴപ്പമായ നീ എന്നെ കൂന്നോ മാന്നോ എന്തുവിടെ വിളിച്ചു? എടാ പറയടാ. എടാ എന്താടാ അവള്? എനിക്ക് ഗ്ലാമർ ഇല്ലടാ, ഞാൻ സ്മാർട്ട് ഇല്ല. അളയാ ഇച്ചിരി കഷണ്ടി ഉണ്ടെന്നുള്ളൊരു കുഴപ്പം മാത്രല്ലേ ഉള്ളൂ. അത് നമ്മുടെ ഫാത്ത് ഫാസിന്റെ അല്ലേ കഷണ്ടി? അവക്ക് എന്നെ പ്രേമിച്ച എന്താടാ? സത്യം പറഞ്ഞ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആ പെൺകുട്ടി പണക്കാരിയാന്ന് അറിഞ്ഞപ്പോളെ മുഖത്ത് ചിരിയും തേച്ച് പിടിപ്പിച്ച ഒരു ഓഞ്ഞ ഡയലോഗ്. ഇതെന്റെ ട്രാജഡി ട്രീറ്റാ. നിങ്ങൾ എല്ലാരും എനിക്ക് വേണ്ടി സംസാരിക്കണം. മനസ്സിലായ? ഇരിക്കണോടാ. വെള്ളം അടിച്ചെനിക്ക് കരയണം. എനിക്ക് കരയാനുള്ള ഭാഷ പോലും രണ്ട് ബീഫ് ഫ്രൈ. നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഒരു ടെൻഷൻ ഇല്ല, വെള്ളം ചെലവിൽ തിന്നു മുടിച്ച്. ഹലോ, നീ അധികം ചിരിക്കണ്ട. അടുത്ത ട്രാജഡി ട്രീറ്റ് നിന്റെ. ഇപ്പൊ അശ്വൻ ആന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. വൈകുന്നേരം വീട്ടിൽ ചെല്ലാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ അവിടെ എന്തായിരിക്കും? സത്യം പറയാലോ അളയാ, അശ്വിൻ പുലിയാ. പുലിയല്ല, എലിയാണ്. എലി ആ എലി ഞാൻ കൊല്ലു. വിഷം വെച്ച് കൊല്ലു. അളിയും വിഷമിക്കണ്ടാ. എനിക്ക് വേണം. ആരെ? അവളെ. ഇപ്പൊ സമയത്തേ ഒരു എട്ടരയ്ക്കാണോ? അന്നാ നീ ബസ് സ്റ്റാൻഡിലേക്ക് വിട്. അവിടെ വാസന്തി ചേച്ചി ഉണ്ടാവും. എന്നിട്ട് അവിടെ പോയിട്ട് നിന്റെ സങ്കടവും വിഷമം ഇറക്കി വെച്ചിട്ട് നീ നാളെ രാവിലെ വന്നാ മതി. കീറിയും വെച്ചു. അതല്ല പറഞ്ഞത്, എനിക്ക് എന്റെ ഫസ്റ്റ് കാണണം. ആണോ? പക്ഷേയോ അവളെ ഹോസ്റ്റലല്ലോടാ. ആണ്, അവിടെ പോയി കണ്ട എന്താ കുഴപ്പം? ഇപ്പോഴോ അന്നാ വീട്ടാളിയ വണ്ടി ഹോസ്റ്റലിലോട്ട്. അത് മതിയല്ലേ, നീ മുത്ത നിർത്തടാ വണ്ടി. തെണ്ടി എന്തു വേണം? കൽബ് വേണം. കൽബ? മനസ്സിലായില്ല. എന്റെ കൽബിലെ വെണ്ണിലാവും നീ നല്ല പാട്ടുകാരി. ആ പാട്ടുകാരിയെ കാണാൻ വന്നാണ് ഈ പാട്ടുകാരൻ. പാട്ടുകാരി ഡാൻസ് ഒന്നും ഇവിടെ ഇല്ല, ഒന്ന് പോയാ. പോവാനാ? എന്റെ പെണ് ഇവിടെയാണ് താമസിക്കുന്നത്. പേര് ഫസിയ. അവളെ കാണാനാ ഞാൻ വന്നു. എനിക്ക് അവളെ കാണണം. അവളെ ഫസിയ, നിന്റെ ഇക്കാക്ക വന്നടി. ഞാനും ഉണ്ടടി. ചുമ്മാ ഏറെങ്കിലും വാടി, നമുക്ക് കുളിച്ചോടാടി. ഞാനും വരാടാ.
നിന്റെ തടിയും വെച്ചോണ്ട് എന്നത്താണ് ചേട്ടൻ വരുന്ന എന്റെ കൂടെ നമുക്ക് കുളിച്ചോളാം. എന്നെ ഇഷ്ടായില്ല രണ്ടുപേരും മര്യാദക്ക് ഇവിടുന്ന് പോയിക്ക, അല്ലെ കൈയും കാലും ഞാൻ തല്ലിക്കണ്ടിക്കും. ഇത്രയും നേരം വളരെ ഡീസന്റ് ആയിട്ട് ഈ കോഴും തൂക്കിട്ട് നടന്നാ പോരാ. തെറി പറയല്ലേ, ബീപ്പ് അടിക്കും. പറയണ്ടേ, ഈ പെണ്ണുങ്ങളെ കാക്കണ കാവക്കാരാ. വിളിച്ചിട്ടോടാ എന്റെ പെണ്ണെ, അവളെനിക്ക് വേണ്ട.